ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രശാന്ത് പൈലറ്റ് ആണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യമഹ ഗ്ലാഡിയേറ്ററിന്റെ ഒരു പഴയ ഡിസ്ക് സെറ്റുമായാണ്. ഇത് നമ്മൾ വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ ഒരു യമഹ ഗ്ലാഡിയേറ്ററിന്റെ ഡിസ്ക് സെറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം RX100 നമ്മൾ സെറ്റാക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ടിസ്റ്റമ്പോ അതേപോലെ ഡ്രമ്മോ ഒന്നും മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഡയറക്റ്റ് സെറ്റാക്കാൻ കഴിയും. പിന്നെ ഇതിന്റെ റിമ്മും അതേപോലെ കമ്പിയൊക്കെ തുരുമ്പിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഫോർക്ക് ട്യൂബ് അതിനൊക്കെ ഡാമേജ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല വർക്കിംഗ് കണ്ടീഷനുള്ള യമഹ ഗ്ലാഡിയേറ്ററിന്റെ ഡിസ്ക് സെറ്റ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് RX100 ഡയറക്റ്റ് എങ്ങനെ സെറ്റാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോ റീസ്റ്റോറേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന RX100 ആണ്. അപ്പോ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാനൊന്ന് സെറ്റാക്കി കാണിച്ചു തരാം. ഓൾഡ് പൾസർ 150, ഓൾഡ് യൂണിക്കോൺ, അതേപോലെ പിന്നെ TVS അപ്പാച്ചി, ഇതിന്റെയൊക്കെ ഡിസ്ക് സെറ്റ് നമ്മൾ TVS MAX 100, സുസുക്കി സാമുറായി, RX100 ഇതിനൊക്കെ സെറ്റാക്കാറുണ്ട്. സെറ്റാക്കണമെങ്കിൽ ഇതിന്റെ ടി സ്റ്റമ്പിലും അതേപോലെ പിന്നെ ഡ്രമ്മിലൊക്കെ ചെറിയ മാറ്റം, മോഡിഫിക്കേഷൻ നമ്മൾ എന്ത് തന്നെയാലും ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇങ്ങനെയുള്ള വണ്ടികളുടെ ഡിസ്ക് സെറ്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. യമഹ ഗ്ലാഡിയേറ്ററിന്റെ പഴയ ഡിസ്ക് സെറ്റ് കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ ചെയ്തിട്ട് ആ വണ്ടിയിൽ സെറ്റാക്കി റോഡിലെ റൈഡ് ചെയ്യുന്ന ഒരു വീഡിയോയും, കൂടാതെ സ്പ്ലണ്ടർ ബൈക്കിന് ഓൾഡ് പൾസർ 150 ഡിസ്ക് സെറ്റ് സെറ്റാക്കുന്ന ഒരു വീഡിയോയും അധികം വേഗത തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാ സുഹൃത്തുക്കളും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.